കലി ഫ്രം നേപ്പാൾ. ഇപ്പൊ നേപ്പാളിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം ഇവിടുത്തെ കല്യാണ പ്രൊസഷൻസ് ആണ്. ഒരു വലിയ ആഘോഷമായിട്ടാണ് പോകുന്നത്. കൂത്തും പാട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഒരു സംഭവം കാണാൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റെയറായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു കല്യാണ വീട്ടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഏറ്റവും ഒപ്പം ഉള്ളതാണ് കല്യാണ ചെക്കൻ നേപ്പാളി വിവാഹ ആഘോഷങ്ങളിലെ ബറിയാത്ര അല്ലെങ്കിൽ ജാന്തി എന്ന് പറയുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. വധുവിൻ്റെ വീട്ടിലേക്ക് വരൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം യാത്രയാവുന്ന ചടങ്ങാണിത്. അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന അലങ്കരിച്ച കാറിൻ്റെ ഉള്ളിൽ വരനിരിക്കും. അദ്ദേഹത്തിൻ്റെ തൊട്ടു മുൻപിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള പെൺകുട്ടികൾ നിറയെ സമ്മാനങ്ങൾ, വധുവിനും വരനുമുള്ള സമ്മാനങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാകും. അതിനു മുൻപിലുള്ളവരാണ് വാദ്യാഘോഷക്കാർ. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ആഘോഷമായി വാദ്യമേളങ്ങളിലൂടെ നാട്ടുകാർക്കും ഈ കുടുംബക്കാർക്കുമൊക്കെ പകർന്നു കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ വരൻ്റെയും വധുവിൻ്റെയും കുടുംബ മഹിമയനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഈ ആഘോഷങ്ങളുടെ നിറവും പകിട്ടും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് വധുവിൻ്റെ വീട്ടിലുള്ളവർ, അതായത് വധുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഉപവസിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ പിതൃക്കൾക്കുള്ള പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വധുവിന് നന്മകൾ വരുവാൻ വേണ്ടി. നാലോ അഞ്ചോ ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് നേപ്പാളി വിവാഹങ്ങൾക്കുള്ളത്. വധുവിൻ്റെ വീട്ടിലെത്തുന്ന വരനെയും കൂട്ടരെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കുന്ന വധുവിൻ്റെ ആളുകൾ അവർക്ക് വലിയ സദ്യയും സമ്മാനങ്ങളും ഒക്കെ നൽകിയതിന് ശേഷമാണ് കന്യാദാനം എന്ന ചടങ്ങിലേക്ക് കടക്കുന്നത്. മഹാലക്ഷ്മിയായ വധു ജീവിതത്തിലേക്ക് വരുന്നതോടെ സർവ്വ ഐശ്വര്യങ്ങൾ കിട്ടുമെന്നും വരനും വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നേപ്പാളി വിവാഹത്തിൻ്റെ വിശേഷങ്ങളുമായി ആൻ പാലി.